ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളം കാത്തിരുന്ന ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബജറ്റിൽ പല പ്രഖ്യാപനങ്ങളും ഉണ്ട്. ഇതിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു കാര്യം, സാമൂഹ്യസുരക്ഷ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ വരുത്തിയത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രമാണ്. അതിന് യാതൊരുവിധ സംശയവുമില്ല. ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതിൻ്റെ പേരിലും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിലുമാണ്. അത് അവസാന നാളുകളിലാണെങ്കിൽ പോലും ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന വാഗ്ദാനങ്ങളിൽ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷനുകൾ ആനുപാതികമായി എല്ലാ വർഷവും വർദ്ധിപ്പിച്ച് അത് 2500 എത്തിക്കും എന്നുള്ളത്. 1600 നിന്ന് 2500 900 രൂപയുടെ വർധനവ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5 വർഷമുള്ള സർക്കാരിലെ 1 വർഷം പൂർത്തിയാകുമ്പോഴുള്ള ഒരു വർധനവ് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു ബജറ്റിൽ അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ ഒരു ബജറ്റിൽ ഉണ്ടായില്ല. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പാവപ്പെട്ട വൃദ്ധരും വിധവകളും വികലാംഗരുമായിട്ടുള്ള ആളുകളോട് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു അനീതി ആയിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തികച്ചും ക്രൂരമായ ഒരു നടപടി തന്നെയാണ് ഈ ആളുകളെ ഈ ഒരു പ്രതിസന്ധി കാലത്ത് ഗൗനിക്കാതെ പോയത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ 1.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപ ഇപ്പോൾ ഒഴുകിയാണെങ്കിലും അത് ലഭിക്കുന്നുണ്ട്. മുമ്പ് അത് 6 മാസവും 1 കൊല്ലമൊക്കെ ഒഴുകിയ ചരിത്രങ്ങളുണ്ട്. അത് എന്തായാലും സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ബജറ്റ് വരുന്ന സമയത്ത് 3 വർഷമാണ് ബാക്കിയുണ്ടാകുക. ആ സമയത്ത് വലിയ വർധനവ് വേണ്ടി വരും. അപ്പോൾ മാത്രമാണ് 2500 എത്തുക. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഈ ഒരു വർധനവ് ഇല്ലാത്തത് വളരെയധികം കഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.